ഹലോ വ്യൂവേഴ്സ്, നമസ്കാരം. കെ സൈക്ലോപീഡിയയുടെ തിരുവോണം സ്പെഷ്യൽ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ഹാപ്പി ഓണം ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഹൂസ് വാച്ചിങ് ദിസ് ഷോ. ഒരു കാര്യം പറയാനുള്ളത്, ഓണം സമൃദ്ധിയുടെ ആഘോഷമാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇന്നൊരു വെറൈറ്റി സംഭവം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. തിരുവോണം, അതായത് ഓണം വന്നു കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് ഒരു ചെറിയ പ്രദേശത്ത് അത്തപ്പൂക്കളം കൊണ്ട് ഓണത്തിൻ്റെ സമൃദ്ധി വിളിച്ചറിയിക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ സ്ഥലത്തോട്ടാണ് ഇന്ന് നമ്മുടെ യാത്ര. ഇന്ന് നമ്മുടെ യാത്ര കൃത്യം പറയുകയാണെങ്കിൽ പൂഴിക്കുന്ന് എന്ന് പറയുന്ന തിരുവനന്തപുരത്തൊരു സ്ഥലത്തോട്ടാണ്. പാപ്പനംകോട് നിന്ന് മലയൻകീഴ് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം. ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പ്രതീക്ഷിക്കുന്നു. ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. കീപ് വാച്ചിങ്. തിരുവോണ നാളിൽ തിരുവനന്തപുരത്തെ കുറച്ച് വ്യത്യസ്തമായ അത്തം കാണാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതാണ് ഒരു പക്ഷേ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ അത്തം, അതായത് പൂഴിക്കുന്ന് പൗരസമിതി വക ഉള്ള അത്തത്തിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി വാർത്തയിലിടം നേടുകയും അതുപോലെ തന്നെ കാണികൾക്കൊരു അസാധ്യ കാഴ്ച ഒരുക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പൂഴിക്കുന്ന് പൗരസമിതിക്ക്. അവരുടെ ഈ വർഷത്തെ തിരുവോണ അത്തമാണ് നിങ്ങളിവിടെ കാണുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ, ഒരു ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെയാണ് അവരത്തം ഇട്ടിട്ടുള്ളത്. ചവിട്ടി താഴ്ത്തുന്ന ആളെയും ചവിട്ടി താഴ്ത്തുന്നത് ആരാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി ഇവിടം കൊണ്ട് നമ്മൾ അവസാനിക്കുന്നില്ല. ഈ റോഡ് മുഴുവൻ, മലയൻകീഴ് വരെ പോകുന്ന റോഡ് മുഴുവൻ ഇതുപോലെ വ്യത്യസ്തമായ അത്തങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അത്തം നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഈ വീഡിയോ കാണുക, ഒരുപാട് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പൂഴിക്കുന്ന് നിന്ന് സൈക്കിൾ ചവിട്ടി വിളവൂർക്കലെത്തിയപ്പോൾ കാണാൻ പറ്റിയ കാഴ്ചയാണ് അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ സുരഭി എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ആർട്സ് ക്ലബ്ബാണെന്ന് തോന്നുന്നു. ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അത്തമാണ് നിങ്ങളവിടെ കാണുന്നത്. ഈ അത്തത്തിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇവർ കഴിഞ്ഞ 27 വർഷമായി അത്തം ഇടുന്നു എന്നത് സൂചിപ്പിക്കാനായി അവിടെ 27 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 27 എന്ന് എഴുതിയിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോതമ്പ് വച്ചിട്ടാണ്. ഗോതമ്പും പൂവും കൂടെ വെച്ചാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് തോന്നി, നല്ല രീതിയിലുള്ളൊരു അത്തമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചത്, കുറച്ച് മുകളിൽ കുറച്ച് കയറ്റം കയറേണ്ടി വരും, പക്ഷേ അവിടെ ഒരു അസാധ്യ അത്തമുണ്ട്, അത് നിങ്ങൾ മിസ് ചെയ്യരുത്. ഞാൻ ആ പറഞ്ഞ അത്തം കാണാൻ പോകുന്ന വഴിയിൽ കണ്ട മറ്റ് കുറച്ച് അത്തങ്ങളാണ്. നോക്കൂ, എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വളരെ വളരെ കെയർഫുള്ളായിട്ട് നല്ല ഭംഗിയോടെ ചെയ്ത ഒരു അത്തം തന്നെയാണ് ഇപ്പം നമ്മളിവിടെ കാണുന്നത്. ഗണപതി വെച്ചിട്ടുണ്ട്, വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, കുറച്ച് നാട്ടുകാരെ കണ്ടു. എൻ്റെ ദൈവമേ, രാവിലെയാണ്, ഓണ ദിവസമാണ്, ചേട്ടന്മാർക്ക് ഭയങ്കര സ്നേഹം. ഒന്ന് കൂടെ നിന്ന് സെൽഫി എടുത്തു, ഫോട്ടോ എടുത്തു, സൈക്കിൾ ഒരു ചേട്ടൻ ഓടിക്കണമെന്ന് പറഞ്ഞു, ഓടിക്കാൻ കൊടുത്തു. അങ്ങനെ ഓണ ദിവസത്ത് ആ ഒരു സാഹോദര്യമൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായി. സത്യം പറഞ്ഞാൽ ഇന്ന് റോഡിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ചേട്ടനാണ് ആ മുണ്ടുടുത്ത് എൻ്റെ സൈക്കിൾ ചവിട്ടി വരുന്നത്. ചേട്ടൻ വണ്ടി എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇവിടം കൊണ്ടും കഴിയുന്നില്ല. ഇന്ന് കണ്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്തമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തോന്നും ഇതിൽ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്, ഇതൊരു സാധാരണ അത്തം തന്നെ അല്ലേ എന്നുള്ളത്. പക്ഷേ അല്ല, ഒരു കിടിലം സംഭവം. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഐതിഹ്യമൊന്നും എന്നോട് ചോദിക്കരുത്. ഈ അത്തത്തിൽ ആമയുണ്ട്. ആമ എന്ന് പറയുമ്പോൾ ജീവനുള്ള നല്ല ഒന്നാം തരം ആമ. ഇവിടെ തൊട്ടപ്പുറത്ത് കണ്ടാൽ ദേ ഒരു ആമയുള്ള സംഗതിയാണ് ഇവരിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആമയും അത്തവുമായിട്ട് എന്താണ് പ്രസക്തി എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ അതിനൊരു ഒരു ബക്കറ്റ് പോലെ ഒരു വലിയ ചരിവത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അവരതിനെ അലങ്കരിച്ചിട്ടുണ്ട്. ആമ അതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ബഹളവും പരിപാടിയും, വളരെ ഭംഗിയായിട്ടൊരു സംഗതി. ഇതുപോലൊരു സംഗതി ഇന്നേ വരെ ഇത്രയും അത്തം കണ്ടിട്ടുണ്ടെങ്കിലും ആമയുള്ള അത്തം ഞാൻ കണ്ടിട്ടില്ല. ഈ മലയൻകീഴ് നമ്മുടെ വിളവൂർക്കൽ നിവാസികൾക്ക് എൻ്റെ വക ഒരു പ്രണാമം. ഇനിയാണ് ഞാൻ പറഞ്ഞ ആ അത്തം. നിങ്ങൾ മാരത്തോൺ ഓട്ടമല്ലേ കേട്ടിട്ടുള്ളൂ, മാരത്തോൺ സൈക്ലിംഗ് അല്ലേ കേട്ടിട്ടുള്ളൂ, ഇതാണ് മാരത്തോൺ അത്തം. അതായത് ഒരറ്റത്തുനിന്ന് തുടങ്ങി എത്ര ദൂരം ഈ അത്തം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് ഈ അത്തത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. പൊറ്റയിലിൻ്റെ അടുത്ത് അമ്പല വിള എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഈ അത്തം കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഇത് എന്താണ് ഇങ്ങനെ ഒരു അത്തത്തിൻ്റെ പുറകിലെ കഥയെന്ന് ചോദിച്ചു നോക്കി. അപ്പോൾ അവർ പറയുന്നത് റോഡിൻ്റെ പരിമിതി കാരണം അവരിങ്ങനെ ഇട്ടു എന്നുള്ളതാണ്. ഇനി അവിടെയും ഈ ഇട്ടത് ഫ്രീക്കന്മാരാണെന്ന് തോന്നുന്നു. പ്ലേ സ്റ്റോറുണ്ട്, യൂട്യൂബുണ്ട്, കെ സൈക്ലോപീഡിയ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. അവരൊന്നിനെയും വിട്ടിട്ടില്ല. അത്തത്തിൻ്റെ ഇടയ്ക്കും ഈ ആനുകാലിക പ്രസക്തിയുള്ള സംഗതികളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഇവിടെ വള്ളം, കലാപരിപാടികൾ, എൻ്റെ ദൈവം, ഇതൊരു അന്യായ കാഴ്ച തന്നെയാണ്. ദൂരെ നിന്ന് ഒറ്റ സ്ട്രെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട്. ഒരു ദൂരെ ഇങ്ങനെ കിടക്കുകയാണ് അത്തം. അപ്പോൾ ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ളൊരു അത്തം കാണാൻ പറ്റുന്നത്. സൈക്കിളിനോട് വീണ്ടും നന്ദി പറയുന്നു. സൈക്കിൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ അത്തം കാണില്ലായിരുന്നു.
ഇതാണ് ഇന്നത്തെ അവസാനത്തെ അത്തം. അപ്പോൾ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ അകത്താണ് ഈ ഓരോരോ അത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. എവിടെയോ ഒരു ഓരോ ജംഗ്ഷനുകളിൽ ഓരോന്ന് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ നാട്ടുമ്പുറത്തോട്ട് പോകുമ്പോൾ ആ നാട്ടുമ്പുറത്തിൻ്റെ ഭംഗി, ആ ഓണത്തിൻ്റെ ശരിക്കുമുള്ള ഒരു ഇമ്പോർട്ടൻസ് എല്ലാം ശരിക്കും അവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോൾ നാട്ടുമ്പുറത്ത് താമസിക്കുന്നവരോട് ചെറിയൊരു അസൂയ തോന്നിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹലോ എവ്രിവൺ, തിരുവോണ ദിവസം രാവിലെ പൊളിച്ചു തകർത്തു. എന്താ വെച്ചാല് കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തിരുവോണം തന്നെയായിരുന്നു. കാരണം നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ സൈക്കിളെടുത്ത് പൂ പറിക്കാൻ പോവുകയും അത്തം ഇടുകയൊക്കെ ചെയ്യുമല്ലോ. ഇന്ന് പൂ പറിച്ചില്ല, അത്തം ഇട്ടില്ല, പക്ഷെ കുറെ നല്ല കിടിലം അത്തങ്ങൾ കണ്ടു. അത്തങ്ങളൊക്കെ ഒരുപാട് മാറിക്കഴിഞ്ഞു അല്ലെ. ഇപ്പോൾ ജിയോമെട്രി ബോക്സ് വെച്ചാണ് അത്തം ഇടുന്നത് തോന്നുന്നു. പല വീതിയിൽ, പല നീളത്തിൽ, പല വെറൈറ്റിയിൽ, ആമ വരെയുള്ള അത്തങ്ങൾ. അപ്പോൾ അതെല്ലാം കണ്ടു വളരെ സന്തോഷം. അപ്പോൾ തിരുവോണം രാവിലെ തന്നെ നല്ല രീതിയിൽ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ അവസാനിക്കട്ടെ. അപ്പോൾ കെസൈക്ലോപീഡിയയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെല്ലാം ഒന്നും കൂടെ ഓണാശംസകൾ അറിയിച്ചു കൊള്ളുകയാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം.